Hello everyone, welcome to my YouTube channel Karayum, Kappalum, Pinne, Njanum. Aadyam thanne ningalude support valiyoru nanni. എൻ്റെ ആദ്യത്തെ വീഡിയോയ്ക്ക് തന്നെ നിങ്ങൾ എല്ലാവരും കാണുകയും സപ്പോർട്ട് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്തു. ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം നമ്മൾ സൈഡിൽ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണം. എന്നാലേ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. സോ നമുക്ക് നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ നിങ്ങളുടെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ ഈ ആഴ്ച നമ്മൾ എടുക്കുന്നത് മൂന്നാറിലെ വട്ടവട എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു വീഡിയോ ആണ്. ഞങ്ങൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒട്ടും പ്രതീക്ഷിക്കാതെ ഞങ്ങൾ എന്നൊരു സ്ഥലത്താണ് ഈ വീഡിയോ ഞങ്ങൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ആദ്യത്തെ വീഡിയോ കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും പറഞ്ഞു, നീ കരയും കപ്പലും കടലും ഒക്കെ പറഞ്ഞിട്ട് ആദ്യം തന്നെ ഇടുന്നത് മൂന്നാറിലെ വട്ടവടയിലെ വീഡിയോ ആണോ, ഞങ്ങൾ നിരാശപ്പെടുത്തി കളഞ്ഞല്ലോ എന്ന് പറഞ്ഞു. നിങ്ങൾ നിരാശപ്പെടുന്നില്ല, സംഭവം വട്ടവട കിടല തന്നെയാണ്. അതുകൂടാതെ ഈ വീഡിയോ ഇടാൻ വേണ്ടി എനിക്ക് വേറൊരു കാര്യം കൂടെ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ട്രിപ്പൊക്കെ തുടങ്ങുന്ന സമയത്ത് ആദ്യം പോയി പഠിച്ച പോയി കണ്ട സ്ഥലങ്ങളിൽ ഒരു സ്ഥലമാണ് നമ്മുടെ മൂന്നാർ എപ്പോഴും. അതുകൊണ്ട് മൂന്നാറോട് നമുക്കൊരു പ്രത്യേക സ്നേഹവും ഒരു നൊസ്റ്റാൾജിയൊക്കെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം തന്നെ കരയും കപ്പലും എന്നാണല്ലോ ഞാൻ പറഞ്ഞത്, കരയും കപ്പലും പിന്നെ ഞാൻ. അപ്പൊ ആദ്യം നമുക്ക് കരയിലെ വീഡിയോ വെച്ച് തുടങ്ങാം. നമ്മൾ ടോപ്പ് സ്റ്റേഷൻ കഴിഞ്ഞ് വട്ടവട എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വ്യൂ ആണ്. നോർമലി മൂന്നാറിൽ നമ്മൾ കാണുന്നത് എല്ലാം ടീ പ്ലാന്റേഷൻസ് ആണ്. ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് കാണാൻ പറ്റും, ഇതൊരു പൈൻ വാലി പോലെയാണ്, കുറേ പൈൻ മരങ്ങളുണ്ട്. പിന്നെ വേറെ ഇവിടെ ഒരുപാട് പച്ചക്കറികളും പഴങ്ങളൊക്കെ കൃഷി ചെയ്യുന്ന ഒരു ഏരിയയാണ് വട്ടവട എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ സ്ഥിരമായിട്ട് മൂന്നാർ വന്നിട്ട് എന്തെങ്കിലും സംതിങ് ഡിഫറെൻ്റ് നോക്കി വന്നപ്പോഴാണ് ദ ഓൺലി പ്ലേസ് എന്ന് പറഞ്ഞ ഒരു ചെറിയ റിസോർട്ട് നമ്മുടെ ശ്രദ്ധയപ്പെടുന്നത്. ഇപ്പോൾ നമ്മളുള്ളത് ദ ഓൺലി പ്ലേസ് വട്ടവടയാണ്. ഇവിടുത്തെ ഇത് നമ്മുടെ സറൗണ്ടിങ് ആണ്, ഇവിടെ നിന്നുള്ള വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മളീ പറഞ്ഞ ദ ഓൺലി പ്ലേസ്. ഇത് ശരിക്കും ദ ഓൺലി പ്ലേസ് തന്നെയാണ്. എന്താ പ്രത്യേകത എന്ന് അറിയാമോ, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതൊരു ലോ ക്യാബിൻ ആണ്. ഇവിടുത്തെ പറമ്പിലുള്ള തടികളും വെച്ച് മാത്രം നിർമ്മിച്ചിരിക്കുന്ന ഒരു ചെറിയ റിസോർട്ടാണ് ദ ഓൺലി പ്ലേസ്. നമുക്ക് കാണാൻ പറ്റും മുകളിലൊക്കെ ഫുൾ തടികളാണ് ഉള്ളത്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നാച്ചുറൽ സ്റ്റോൺസ് ഉണ്ട്, ഇവിടെ തന്നെ സ്റ്റോൺസ് ഉണ്ട്. പിന്നെ നോർമൽ ബ്രിക്സ്, ഇത് വെച്ചിട്ടാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. വാ ഗ്യാപ്പില്ലാതെ ഫില്ലർ മെറ്റീരിയൽ വെച്ച് ഫില്ല് ചെയ്തിട്ട് ഇത് ഫുള്ള് ഫുൾ ലെങ്ത്തിൽ ഫുൾ ഹൈറ്റിൽ ഫില്ല് ചെയ്ത് കൊടുക്കുന്നതാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ. ശരിക്കും ഈ ബിൽഡിംഗ് കാണുമ്പം ഒരു യൂറോപ്യൻ സ്റ്റൈൽ കൺസ്ട്രക്ഷൻ പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഇനി നമുക്കിത് നോക്കിയറിയാം, സറൗണ്ടിങ്സ് പറയുന്നതും ഇതിൻ്റെ ഈ ബിൽഡിംഗ് തന്നെ ഫുൾ നാച്ചുറൽ മെറ്റീരിയൽസും നാച്ചുറൽ റിസോഴ്സസും വെച്ച് മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഏരിയ ആണ്. ഇതങ്ങനെ ഒരു വലിയ റിസോർട്ടിൻ്റെ സ്കീമൊന്നുമില്ല. നമ്മളിവിടെ വരുന്നത് നമുക്കൊരു മൂന്ന് റൂമുണ്ട്, ഒരു കോമൺ ലിവിങ് ഏരിയ ഉണ്ട്, ഒരു കിച്ചൺ ഉണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ള സെറ്റപ്പ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇതൊക്കെ പുല്ലും കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ്. ഇതാ അവിടെ ഒരു ക്യാമ്പ് ഫയർ ഉള്ള ഏരിയ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഞങ്ങളിവിടെ ക്യാമ്പ് ഫയർ ഒക്കെ ചെയ്തായിരുന്നു. ഇതിൻ്റെ സൈഡിലായിട്ട് കാണുന്നത് ഫോറസ്റ്റ് ഏരിയ ആണ്. ഈ ഫോറസ്റ്റ് ഏരിയ കണ്ടോ, ഇപ്പം ഞാനിവിടെ നിൽക്കുന്ന സമയം എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് 12 മണി സമയത്ത്. ഇവിടുത്തെ ടെമ്പറേച്ചർ 15 ഡിഗ്രിയാണ്. ഓക്കെ, പിന്നെ നമുക്ക് ബാക്കിൽ കാണാൻ പറ്റും കോട ഇറങ്ങി വരുന്നുണ്ടോ, കോട ഇറങ്ങി വരുന്നത്. ഇത് ശരിക്കും നമുക്ക് മൂന്നാറിൽ കിട്ടാത്തൊരു വ്യൂ ആണ് നമുക്ക് ഈ വട്ടവട കിട്ടുന്നത്. കാര്യം ഇത് കുറച്ചുകൂടെ മൂന്നാറിൽ നിന്ന് ഹൈറ്റ് ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അതുണ്ടോ, അവിടെ നമുക്ക് ഫുള്ള് ഇങ്ങനെ കോട ഇറങ്ങി വരുന്നു. ഇവിടെ കണ്ടോ ഒരുപാട് ഫ്ലവേഴ്സും ഒരുപാട് ഇങ്ങനെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച്. ഇത് വലിയതായിട്ട് മെയിൻ്റനൻസ് ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം നമ്മുടെ നാട്ടിലാകുമ്പോൾ നമ്മുടെ ക്ലൈമറ്റ് അങ്ങ് പിടിക്കത്തില്ലല്ലോ. പക്ഷേ ഇവിടെ ആകുമ്പം ഇത് വളരെ ഈ ക്ലൈമറ്റ് എല്ലാ ചെടികളും ചെടികൾക്ക് തന്നെ തോന്നും പൂവിട്ടേക്കാണ്. ആ മാതിരി സെറ്റപ്പാണ് ഇവിടെ. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് ചെറിയ ഫാമൊക്കെ ഉണ്ട്. അവിടെ നമുക്ക് സ്ട്രോബെറിയും ബാക്കിയുള്ള പഴങ്ങളൊക്കെ ഉണ്ട്. സ്ട്രോബെറി ഒരുപാടൊന്നും ഇല്ല, കുറച്ച് കുറച്ച് സ്ട്രോബെറിയും കുറച്ച് കുറച്ച് പഴങ്ങളും, പിന്നെ ചെറിയ ഫിഷ് പോണ്ട് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ശരിക്കും നമ്മൾ നമ്മുടെ ടൗണിൻ്റെ തിരക്കിൽ നിന്നൊക്കെ മാറി ഒരു ഗെറ്റ് എവേ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതൊരു പെർഫെക്റ്റ് പ്ലേസാണ്. കാര്യം ഇവിടെ വളരെ പീസ്ഫുള്ളാണ്. നമുക്കൊരു വണ്ടിയുടെ ശബ്ദമില്ല, അതല്ലേ വേറെ അനാവശ്യമായിട്ടുള്ള ശബ്ദങ്ങളില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ട് വന്ന് നൈസായിട്ടിരിക്കാൻ വേണ്ട സ്ഥലമാണ് ദ ഓൺലി പ്ലേസ്. ഇതാണ് ഇതിൻ്റെ സറൗണ്ടിങ്സ്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് പോയി നോക്കാം. ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ലിവിങ് ഏരിയ പോവാം. നമ്മൾ ഓൺ സ്പെഷ്യൽ റിക്വസ്റ്റ് നമ്മൾ ബാർബിക്യൂ പ്ലസ് ക്യാമ്പ് ഫയർ പുറത്ത് ചെയ്യും. അതല്ലാതെ തന്നെ ഇവിടെ ഒരു ഫയർ പ്ലേസ് ഉണ്ട് നമ്മുടെ റൂമിനകത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫയർ പ്ലേസ് ഉള്ളതുകൊണ്ട് രാത്രി എല്ലാ ദിവസവും തണുപ്പിനെ അകറ്റാൻ വേണ്ടി നമ്മൾ എന്തായാലും ഫയർ പ്ലേസിനകത്ത് തീയിടും. ഇതാണ് ഇവിടുത്തെ ഒരു ലിവിങ് ഏരിയ പ്ലസ് കിച്ചൺ എന്ന് പറയുന്നത്. കിച്ചൺ ഓപ്പൺ കിച്ചൺ ആണ്. നമുക്ക് കയറി വരുമ്പോൾ തന്നെ അറിയാം ഇതുണ്ടോ, ഇവിടെ കുറേ റൂമിനെ വിട്ടിട്ടുണ്ടല്ലോ.
ഇതെല്ലാം ഇവിടെ വന്നിട്ടുള്ള ഓരോ ആൾക്കാർ പറഞ്ഞ സംഭവങ്ങളുണ്ടോ. നൈസ് ഹോം സ്റ്റേ, ലോട്ട് ഓഫ് താങ്ക്സ്. അങ്ങനെ നമുക്ക് പലരുടെ അഭിപ്രായങ്ങൾ എടുത്ത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പിന്നെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഇവിടുത്തെ ഫയർ പ്ലേസ്. നമുക്കിവിടെ ഈ കോമൺ ഏരിയയിൽ നമ്മൾ ഫയർ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം ഇത്രയും വലിയൊരു ഏരിയ തന്നെ നല്ലപോലെ നല്ല ചൂടാവും നമ്മുടെ റൂമ്. കാര്യം ഇവിടെ നമുക്ക് ഒരിക്കലും എ സിയുടെ ഒരു ആവശ്യമില്ല. കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഇത് ഉച്ചയ്ക്ക് 12 മണിക്ക് തന്നെ 15 ഡിഗ്രി ടെമ്പറേച്ചർ. ഇതിവിടുത്തെ കിച്ചണാണ്, ഇത് ഓപ്പൺ കിച്ചണാണ്. ചെയ്തുണ്ടോ കിച്ചണിൻ്റെയൊക്കെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ സ്റ്റോൺസ് വെച്ചിട്ടുള്ള കിച്ചണാണ് ചെയ്തിരിക്കുന്നത്. അപ്പം എല്ലാം വളരെ നാച്ചുറലായിട്ടുള്ള റിസോഴ്സസ് വെച്ച് ഫില്ല് ചെയ്തിരിക്കുന്നത്. നമുക്ക് റൂഫ് നോക്കി അറിയാൻ പറ്റും, കണ്ടോ റൂഫിലാണ് വലിയ വലിയ ലോഗ്സ് കട്ട് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഫുൾ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് തന്നെ ഈ ഒരു നാച്ചുറൽ റിസോഴ്സസ് വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി. പിന്നെ നമ്മളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ നേച്ചർ പ്ലസ് ഈ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം നമുക്ക് വളരെ റിഫ്രഷിംഗ് ആണ് ആക്ച്വലി. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. രണ്ട് വർഷം കൊണ്ടാണ് ഇതിൻ്റെ പണി തീർത്തത്. 2 വർഷം കൊണ്ട് പുറത്തുനിന്ന് ആൾക്കാർ വന്ന് പിന്നെ പുറത്തുനിന്ന് ഒരു മെഷീൻ കൊണ്ടുവന്നിട്ട് കട്ട് ചെയ്തിട്ടാണ് ഈ തടിയൊക്കെ ഇങ്ങനെ കൃത്യമായിട്ട് വെച്ചിരിക്കുന്നത്. വളരെ കഷ്ടപ്പെട്ട് പണിതൊരു സംഭവമാണ്. ആ ഒരു എഫർട്ടിൻ്റെ ഒരു എഫക്റ്റ് ഇതിൻ്റെ അറിയാനുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ റൂമ്. റൂമെന്ന് പറയുന്നത് ആക്ച്വലി ഇതൊരു കോമൺ പ്ലേസ് പോലാണ്. നമുക്കിവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ക്യൂൺ സൈസ് ബെഡുണ്ട്, പിന്നെ സിംഗിൾ കോട്സ് ഉണ്ട് ഒരു 3 എണ്ണം, പിന്നെ ഒരു ബേബി ബെഡുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ ഉണ്ട് നമുക്ക് ഫയർ പ്ലേസ്. നമ്മൾ രാത്രി ഫയറൊക്കെ ഇട്ട് ഒരു ലെമൺ ടീ ഒക്കെ അടിച്ചിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് അടിപൊളിയാണ് കേട്ടോ. ഒന്നും പറയാനില്ല. ഇതുണ്ടോ, ഇതാണ് നമ്മുടെ ഫയർ പ്ലേസ്. ഇവിടെ രാത്രി നമുക്ക് ഇതാ, ഞങ്ങൾ ഇന്നലെ കത്തിച്ചതിൻ്റെ ബാക്കി വിറക് ബാക്കിയിരിക്കുന്നതാണ്. ഈ സാധനമൊക്കെ ഇവിടെ ഇട്ട് കത്തിച്ച് രാത്രി ഇവിടെ ഇങ്ങനെ തീയൊക്കെ കൊണ്ട് ചെറിയ ചൂടൊക്കെ അടിച്ച് ഇരിക്കാന്ന് പറഞ്ഞ വണ്ടർഫുൾ എഫക്റ്റ് ആയിരിക്കും. അപ്പം ശരിക്കും നമുക്ക് ഇതാണ് ഈ റിസോർട്ടിൻ്റെ ഒരു ഒരു ഭംഗി എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ എത്തിപ്പോഴാണ് അത്ര എളുപ്പമല്ല. നോർമൽ സെഡാനൊക്കെ ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ നമുക്ക് നോർമൽ കറുകൾക്ക് ആണെങ്കിലും കയറി വരാം. ശരിക്കും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മൂന്നാറിൽ നിന്ന് ഫസ്റ്റ് ടോപ്പ് സ്റ്റേഷൻ വരിക, ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് വട്ടവട വരണം. പക്ഷേ വട്ടവട അതിന് റെസ്ട്രിക്ഷൻ ഉള്ളതെന്ന് വെച്ചാൽ ഇടയ്ക്ക് വെച്ച് നമുക്കൊരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ചെക്ക് പോസ്റ്റിൽ അവിടെ വണ്ടി നമ്മൾ പറഞ്ഞിട്ട് എവിടെയാണ് നമ്മൾ സ്റ്റേ അറേഞ്ച് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ അത് പറഞ്ഞാൽ മാത്രമേ അവർ കടത്തിയുള്ളൂ നമ്മളെ. പിന്നെ ഇവിടെ ഒരു വൈകിട്ട് 6 മണി കഴിഞ്ഞ് ഇങ്ങോട്ട് എൻട്രി ഇല്ല. കാരണം ഈ കാണുന്ന നമുക്ക് ഫോറസ്റ്റ് ഏരിയയാണ്. അപ്പം പിന്നെ നമ്മൾ വരുന്നത് ഒരു ഫോറസ്റ്റ് ഏരിയ കവർ ചെയ്തിട്ടാണ് വരുന്നത്. അപ്പം അങ്ങനെ എൻട്രി ഇല്ല. സോ അത് മാത്രമേ റെസ്ട്രിക്ഷൻ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് മൂന്നാറ് വരിക. മൂന്നാറിൽ നിന്ന് 30 കിലോമീറ്ററാണ് ടോപ്പ് സ്റ്റേഷൻ. ടോപ്പ് സ്റ്റേഷൻ നിന്ന് വട്ടവട വന്നാലും വട്ടവട വരുന്ന ഒരേ വഴിയാണ്. ആ വഴി വരുമ്പോൾ പഴത്തോട്ടം എന്ന സ്ഥലം എത്തുന്നതിന് മുന്നേ തന്നെ റൈറ്റ് സൈഡ് ഒരു ബോർഡ് കാണാം, ദ ഓൺലി പ്ലേസ്. പേര് മറക്കരുത്, ദ ഓൺലി പ്ലേസ്. ആൻഡ് ദിസ് പ്ലേസ് ആക്ച്വലി റിയലി മീൻ ഇറ്റ്, ദ ഓൺലി പ്ലേസ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ നിങ്ങളെല്ലാവരും വട്ടവട വീഡിയോ എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അടുത്തയാഴ്ച കപ്പലിലെ എഞ്ചിൻ റൂമിൻ്റെ കാഴ്ചകളുമായി അതൊരു കിട്ടലും വീഡിയോ ആയിരിക്കും. ആ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. ടിൽ ദെൻ ദിസ് ഈസ് മത്തേക്കുട്ടി സൈനിങ് ഓഫ്. ബൈ ബൈ.